നമസ്കാരം. നമ്മുടെ കേരള ബാങ്ക് അത് യാഥാർത്ഥ്യമായി കാലങ്ങൾ കുറേയായി ചർച്ച തുടങ്ങിയിട്ട് നമ്മുടെ ജില്ലാ സഹകരണ ബാങ്കുകളെല്ലാം ചേർത്ത് വെച്ച് ലയിപ്പിച്ച് ഒരു കേരള ബാങ്ക്. RBIയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ ബാങ്ക് എന്നുള്ളത് സത്യം തന്നെ. അതിൻ്റെ പണ ഇടപാടുകളും അതിൻ്റെ ധനാഗമന മാർഗങ്ങളും അതിൻ്റെ ആ ഒരു ക്രയവിക്രയങ്ങളൊക്കെ തന്നെ RBIയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ നിയമനങ്ങൾ RBIയുടെ നിയന്ത്രണത്തിലല്ല, അല്ല അതിൻ്റെ ഫലം കാണാനുമുണ്ട്. എത്രയോ സഖാക്കന്മാരും എത്രയോ SDPIക്കാരന്മാരുമൊക്കെയാണ് ഇപ്പോൾ ജൂനിയർ ഇൻസ്പെക്ടർ റാങ്കിൽ, ജൂനിയർ ഇൻസ്പെക്ടർ കോഓപ്പറേറ്റീവ്, ഇതാണ് തസ്തിക, ഇതിലേക്ക് കയറിപ്പറ്റിയത്. ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് കേട്ടോ. അതിൻ്റെ സത്യാവസ്ഥ കൂടുതൽ അറിഞ്ഞ ശേഷം അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ നൽകാം. നമുക്ക് ആ വാർത്തയൊന്നുകൂടി ഒന്ന് നോക്കാം. PSC ചോദ്യങ്ങൾ ചോർന്നിട്ടുള്ളതിന്, അത് ഇഷ്ടം പോലെ പ്രാവശ്യം ചോർന്നിട്ടുണ്ട്, ഫോണിലൂടെയും SMSലൂടെയും ഒക്കെ ചോദ്യങ്ങൾ ചോർത്തി നമ്മുടെ ശിവരഞ്ജിത്ത്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ നസീം, അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ തന്നെ നമുക്ക് പറയാനുണ്ട്. എന്തായാലും നിരവധി അനവധി പേർ ഈ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടി. ഏതാണ്ട് 28 പേരോളം പ്രത്യേക DYFIയുടെ പ്രത്യേക നേതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ SDPIയുടെ ചില നേതാക്കൾ, അതുപോലെ പോപ്പുലർ ഫ്രണ്ടുമായി പ്രവർത്തിക്കുന്ന ചില നേതാക്കൾ ഒക്കെ തന്നെ ഇതിൽ കടന്നുകൂടി എന്നുള്ളതാണ് ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ല, ഇവിടെ ഈ PSCയും അതുപോലെ കേരള ബാങ്കും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ രൂപീകരിക്കുന്നത്, അത് നടത്തുന്നത് നാടിന് വേണ്ടിയല്ലേ, നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയല്ലേ, ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, അതോ ഈ സഖാക്കന്മാർക്കും സുടാപ്പികൾക്കും നിയമനം നൽകി ഇതിലേക്ക് തള്ളിക്കയറ്റാൻ വേണ്ടിയാണോ? എല്ലാം സുതാര്യമാണ് അതാണ് ഇതാണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ PSCയുടെ റാങ്ക് ലിസ്റ്റ് ചോർത്തുക, അതുപോലെ തന്നെ ബാങ്കുകളിൽ, സഹകരണ ബാങ്കുകളിൽ, ഈ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് തന്നെ ആൾക്കാർക്ക്, രാഷ്ട്രീയക്കാർക്ക് ഇതുപോലെ വേണ്ടപ്പെട്ടവരെ തള്ളിക്കയറ്റാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു ഇത്രയും കാലം, അത് ഇനിയും തുടരുകയാണ്. ഇനി നിയമനങ്ങളിൽ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെടുമോ എന്ന് നമുക്കറിയില്ല. ഇടപെടണം എന്നാണ് നമ്മുടെ ആഗ്രഹം, തീർച്ചയായും അങ്ങനെ വേണം. അങ്ങനെ തന്നെ അത് സുതാര്യമാക്കാൻ പറ്റും. അതായത് ഇവരുടെ പരിപാടി, CPMൻ്റെയും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ, സർക്കാർ സംവിധാനങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, അവർക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് ആദ്യം കൊടുക്കും. ആ ലിസ്റ്റ് അനുസരിച്ച് യോഗ്യതയുള്ളവരെയും ഇല്ലാത്തവരെയും, അവരുടെ വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ തന്നെ ബാങ്കുകളിലേക്ക് ഒരു ലിസ്റ്റിട്ട് അത് വളരെ കൂളായിട്ട് അതിനകത്തേക്ക് കയറ്റുന്നു. അത് സർക്കാർ സംവിധാനങ്ങളിലൂടെ അല്ലെങ്കിൽ പൊതുമേഖലാ സംവിധാനങ്ങളിലൂടെ അവർക്ക് ശമ്പളം കൊടുക്കുന്നു, അവരെ കുറച്ച് കഴിഞ്ഞ് സ്ഥിരമാക്കുന്നു. ഇതാണ് കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരുന്ന അവസ്ഥ. കേരള ബാങ്കിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്നാണ് പലപ്പോഴും സൂചനകൾ നൽകുന്നത്. ഏതാണ്ട് 28ലധികം പേരെ ഇത്തരത്തിൽ അനധികൃതമായി നിയമിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് ചില മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകിയിട്ടുണ്ട്, പക്ഷേ പല മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകൾ മുക്കാറാണ് പതിവ്. കാരണം ഇപ്പോൾ ഇവരെല്ലാം ചേർന്നൊരു ടൈപ്പ് ആണല്ലോ, SDPI, അതുപോലെ CPM, കോൺഗ്രസ്, ഇവരെല്ലാവരും ചേർന്നൊരു ടൈപ്പ് ആണ്. കാരണം കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യത്തോട് അടുക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ INDUC, അതിൻ്റെ നേതാവ് ചന്ദ്രശേഖരൻ, അദ്ദേഹം പിണറായി വിജയനുമായി നടത്തിയ അഡ്ജസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച് INDUC യുടെ പ്രവർത്തകർ തന്നെ പറഞ്ഞ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ മേഖലകളിലും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ, കാരണം അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഇവരുടെ ആൾക്കാരെ അവിടെ നിയമിക്കണമെങ്കിൽ ഇവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ പരസ്പര സഹകരണത്തോടെ സമൂഹത്തെ പറ്റിച്ചുകൊണ്ട്, വഞ്ചിച്ചുകൊണ്ട്, പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിയമനങ്ങളാണ് ഇവിടെ കാലങ്ങളായി നടന്നു വരുന്നത്. എത്രയോ തെളിവുകൾ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്, എത്രയോ തെളിവുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ചില വിവരങ്ങളൊക്കെ തന്നെ അധികൃതർ തന്നെ മൂക്കുകയാണ് പതിവ്, ചിലത് അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് പതിവ്. അങ്ങനെ നിരവധി അനവധി കാര്യങ്ങളാണ്. ഒരു പുതിയ സംരംഭം വരുമ്പോൾ അതിലേക്ക് സ്വന്തം ആൾക്കാരെ എങ്ങനെ തിരികെ കയറ്റാം എന്നതാണ് ആദ്യം ആലോചിക്കുന്നത്. അല്ല, ഈ സംരംഭങ്ങളൊക്കെ കൊണ്ടുവരുന്നത് തന്നെ ഇവരെയൊക്കെ തിരികെ കയറ്റാൻ വേണ്ടി അല്ലേ എന്ന് സംശയിച്ചു പോകും. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ശരിയാണ്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസമുള്ള, യോഗ്യതയുള്ള, അറിവുള്ള, കഴിവുള്ള, പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് വഴിയാധാരമാകുന്നത്. 10 പേർക്ക് ജോലി കൊടുക്കേണ്ടിടത്ത് 8-9 പേർ ഇവരുടെ ആൾക്കാരെ തിരികെ കയറ്റിയാൽ പാവം പിടിച്ച ഒരാൾക്കാണ് ജോലി കിട്ടുക. അപ്പോൾ കഴിവുള്ള 10 പേർ പുറത്തു നിൽക്കുകയാണ്, അവർ കൂലിപ്പണി ചെയ്യുകയാണ്, അവർ അല്ലെങ്കിൽ തൊഴിൽ തേടി വിദേശത്തേക്ക് പോവുകയാണ് കടം വാങ്ങിയിട്ട്. ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സർക്കാർ എവിടെയായാലും പറ്റിക്കാനും ഇതുപോലെ തന്നെ തിരികെ കയറ്റാനും ഉടായ്പ് കാണിക്കാനും മാത്രം അറിയാവുന്ന ഒരു സർക്കാർ മുമ്പ് നമ്മൾ കണ്ടിട്ടേയില്ല. മുൻപും ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്. ശ്രീ EK നായനാറും VS അച്യുതാനന്ദനുമൊക്കെ കേരളം ഭരിച്ചതല്ലേ. നമ്മൾ അന്നൊന്നും ഇത്രയും വലിയ ഗുരുതരമായ പിഴവുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും നമ്മൾ അത്രയും വലിയൊരു പിഴവൊന്നും കണ്ടിട്ടില്ല. പിന്നെ ബാറ് അനുവദിച്ചു കൊടുക്കാൻ കോഴ വാങ്ങി, അതൊക്കെ തന്നെ അവിടെ നടക്കട്ടെ. അല്ല,
ഇതൊക്കെ തന്നെയാണല്ലോ ഇവിടെ സർക്കാർ എന്ന് പറഞ്ഞാൽ, സർക്കാർ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണല്ലോ. എന്നാലും പറയും പ്രബുദ്ധ കേരളം. ബാങ്കുകളിലേക്കും സഹകരണ സ്ഥാപനങ്ങളിലേക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും സ്വന്തം ആളുകളെ ഇഷ്ടാനുസരണം തിരികെ കയറ്റുന്നു, സ്വന്തം ആഗ്രഹം പോലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഇനിയിപ്പോൾ ഈ ബാങ്കിലേക്ക് ഇവരേക്ക് കയറ്റുന്നതിൻ്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ലോണൊക്കെ എഴുതി വാങ്ങിയിട്ട് അത് എഴുതി തള്ളാനാണ്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കേരള ബാങ്ക് അതുപോലെ തന്നെ ആ അത്തരം സഹകരണ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ പ്രത്യേകമായ ഒരു അജണ്ട, പ്രത്യേകമായ ഒരു പ്രവർത്തന രീതി ആർ ബി ഐ നിർദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, ഈ കേരള ബാങ്കിൽ ആർ ബി ഐയുടെ നിയന്ത്രണം വരുന്നതുകൊണ്ട് സഹകരണ ബാങ്കുകളെ, ചില സഹകരണ ബാങ്കുകളെ, അതായത് ഈ നാട്ടിലുള്ള പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ ചിലതിനെയൊക്കെ, അതായത് ജില്ലാ സഹകരണ ബാങ്ക് അല്ല, ഗ്രാമാന്തരങ്ങളിലുള്ള സഹകരണ ബാങ്കുകളുണ്ട്, അതുപോലെ ഫാമേഴ്സ് ബാങ്ക്, അങ്ങനത്തെ ബാങ്കുകളുണ്ട്, ഇവയെല്ലാം കൂടെ ചേർത്ത് വെച്ച് പുതിയ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ടാക്കി അത് സർക്കാരിൻ്റെ അധീനതയിലാക്കി അവിടേക്ക് ആൾക്കാരെ തിരികെ കയറ്റാനും അതുവഴി ലോൺ എഴുതി കൊടുക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് സഹകരണ വകുപ്പ് എന്ന ഒരു വാർത്ത കേട്ടു. കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞു, അറിയാതെയോ ആണ് ഇത് നടക്കുന്നത്, നമുക്കറിയില്ല ഇതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും ഇത്തരത്തിൽ എവിടെയായാലും ഒരു സുതാര്യമല്ലാത്ത പ്രവർത്തന മേഖല, നമ്മുടെ സാമ്പത്തിക മേഖല, നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല സുതാര്യമല്ല എന്നതിൻ്റെ, അവിടുത്തെ നിയമനങ്ങൾ പോലും സുതാര്യമല്ല എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.